പറഞ്ഞതുപോലെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളും മനസ്സിനക്കരയും ഒക്കെ ശ്രീ സത്യനന്ദക്കാട് പല നിറയാഥാർത്ഥ്യങ്ങളും പകർത്തു നൽകിയ മികച്ച സിനിമകളിൽ രണ്ടെണ്ണമാണ്. അതിൽ ജയറാമും ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ഞാൻ പെട്ടെന്ന് ജയറാമിൻ്റെ വാക്കിലൂടെ താങ്കളുടെ സാന്നിധ്യത്തിൽ ഒന്ന് പോവുകയാണ്. ശ്രീ ജയറാം, സത്യനന്ദക്കാടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. KPC ലളിതയുമായി അദ്ദേഹത്തിനുള്ള ബന്ധം മാത്രമല്ല അവരുടെ ജീവിതത്തിൽ പകച്ചു നിന്നപ്പോൾ മടക്കി കൊണ്ടുവന്ന കഥയാണ് പറഞ്ഞത്. ശ്രീ ജയറാമിന് KPC ലളിതയെക്കുറിച്ച് ഇതേപോലെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവാം. ശ്രീ ജയറാം, ഉള്ളൊരു ഭാഗ്യത്തെക്കാൾ ഉപരി ഞാൻ പറയുന്നത്, ഞാൻ മദ്രാസിയിൽ വന്ന് താമസമായിട്ട് ഏകദേശം 10-23 വർഷമായി. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു വളരെ ഒരു ആത്മബന്ധമുള്ള കുടുംബം എന്ന് പറഞ്ഞ ചേച്ചിയുമായിട്ടാണ്, ഭരതേട്ടനുമായിട്ടാണ്. ഞങ്ങൾ വൈകുന്നേരം പോകുന്ന ഒരേ ഒരു വീട് മദ്രാസിൽ ഒരു സിനിമാ വീട് എന്ന് പറയാനുണ്ടെങ്കിൽ അത് ഭരതേട്ടനും ചേച്ചിയുടെയും വീട്ടിലേക്കാണ്. അവർ വരുന്നതും ഇങ്ങോട്ടേക്കാണ്. അങ്ങനെ ഇത് ഒരു എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു സിനിമാ ബന്ധമല്ല, അതിനേക്കാളൊക്കെ ഉപരിയുള്ള ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ്. അത് എനിക്ക് ചേച്ചിയെന്നോ എന്തെനിക്ക് എനിക്ക് ഒരു കൂടവനിക്ക് ഒന്നും എനിക്ക് പറഞ്ഞ് വിവരിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു 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 നടിയെന്നുള്ള നിലയ്ക്ക് സത്യേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇനി അതിനൊന്നും പകരം വെക്കാനോ സത്യേട്ടൻ ഇനി അങ്ങനത്തെ സത്യേട്ടൻ ചിന്തിക്കുന്ന പോലത്തെ സിനിമകളില്ലേ, അതിലൊക്കെ ഇനി പകരം വെക്കാൻ ആരാ? അതിലും ചേട്ടൻ പോയില്ലേ, നമുക്ക് ലളിത ചേച്ചി പോയില്ല, ആരെയാണ് ഒന്നും പകരം വെക്കുക? പറയൂ, അങ്ങനത്തെ കഥകൾ ചിന്തിക്കാൻ പറ്റുമോ? സത്യമാണ് സത്യേട്ടൻ പറയുന്നത്. ഒരു ഒരു ഈ വേദനയൊന്നും നമുക്ക് ജീവിതകാലത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് സാറേ, പറ്റാത്തതാണ്. ജയറാം, ഞാൻ രാവിലെ ഒരു വാചകം എന്റെ തോന്നലായി പറഞ്ഞു, അത് നിങ്ങളുടെ രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ഒരിക്കലൂടെ ആവർത്തിക്കുകയാണ്. അതായത്, അവരഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളെയും ഒരു ത്രാസിൽ വെച്ച് തൂക്കിയാൽ അവരുടെ ജീവിതത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ മറുതലക്കലാണെങ്കിൽ ഏതിനായിരിക്കും തൂക്കം കൂടുതലെന്ന്. അത്രമാത്രം തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് KPS ലളിതയെക്കുറിച്ച് അറിയും തോറും വലിയ ആദരം തോന്നാറുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി അടുപ്പമുണ്ടായിരിക്കാം. സത്യമാണ് പറഞ്ഞത്, സത്യമാണ്. ഏത് ഭാഗത്താണ് തൂക്കം വരുക എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല.